ഇപ്പോ ഏതൊരു പാഴ്വസ്തു കിട്ടിയാലും അതിൽ എങ്ങനെ ഒരു ചെടി പ്ലാന്റ് ചെയ്യാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മിക്കവാറും ഇതിൽ കാണുന്ന എല്ലാം പാഴ്വസ്തുക്കളൊക്കെ കൊണ്ട് നിർമ്മിച്ച കടയിൽ ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഞാൻ ചിന്തിക്കും അതിൽ എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും. വെളിയും നാളിനെയൊന്നും വെച്ചിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ഒരു ഇഷ്ടം, അതായത് ഈ കൃഷിയോടുള്ള ഒരു ഭ്രാന്ത് എന്ന് പറയാം, അത് ചെയ്യുന്നതോറും കൂടിക്കൂടി വരിക. ി പൂക്കൾ കായംകുളം പത്തിയൂര് വിദ്യാസാരംഗ് ചേട്ടന്റെ വീട്ടിന് മുന്നിൽ നട്ടു വളർത്തിയിരിക്കുന്നതാണ്. ചേട്ടാ, ശരിക്കും ഈ വീടിന് മുന്നിൽ എന്തിനാണ് ഇത് നട്ടി വളർത്തിയിരിക്കുന്നത്? ഭംഗിക്ക് വേണ്ടിയിട്ടാണോ? അല്ല, നമുക്കിവിടെ കുറേ അധികം ബേഡ്സ് ഉണ്ട്. തങ്കോണൂർ, കൊക്കട്ടയിൽ അതുമാതിരി കുറേ ബേഡ്സ് ഉണ്ട്. അതിന് നമ്മൾ മിക്കപ്പോഴും ഈ സൺഫ്ലവറിൻ്റെ തീട് നമ്മൾ വില കൊടുത്ത് വാങ്ങുകയാണ് ചെയ്യുന്നത്. എല്ലാ വർഷവും ചെയ്യുന്നതാണ്. ഒരിടവിള കൃഷി കഴിയുമ്പോൾ വേറൊരെണ്ണം നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. ഒത്തിരി പുതുമയുള്ളത് അങ്ങനെ ചെയ്യുന്നതാണ്. അതെ അതെ, ഈ രാവിലെ നമുക്ക് ഈ ഇങ്ങനെയുള്ള വർക്കിന് സമയം കിട്ടത്തില്ല. പിന്നെ സൺഡേയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒഴിവ് സമയങ്ങളിൽ മാത്രമേ ഇതിനൊക്കെ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അതെ അതെ. ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ? ശരിക്കും ഇല്ല, പഠിച്ചിട്ടൊന്നുമില്ല. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒരു ഇൻസ്പിറേഷന്റെ ഭാഗമായിട്ടാണോ ഈ വർക്ക് ചെയ്തത്? കുട്ടിക്കാലത്തൊക്കെ ഇതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ ലോക്ക്ഡൗൺ വന്നോണ്ടേ നമ്മള് ഓരോ കാര്യങ്ങൾ പുറത്തെടുക്കാൻ ഒരു അവസരം വന്നു, അപ്പൊ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പൊ ലോക്ക്ഡൗൺ ആണ് ശരിക്കും ചേട്ടനെ കലാകാരൻ. അങ്ങനെ ഒരു രീതി പറയാം. അല്ല, ഇമാതിരി കാര്യങ്ങളൊക്കെ ചെയ്തത് ഈ ലോക്ക്ഡൌൺ ടൈമിലാണ്. ഈ ഈ സൈഡിൽ കാണുന്ന ഈ ആന വർക്ക് ഒക്കെ ഇത് സിമന്റ് ആണോ? അത് തടിയാണോ? അല്ല, തടിയെ തന്നെ. ഓ, തടിയെ ചെയ്തൊക്കെയാണ്. അങ്ങനെ ചെയ്തേക്കുന്നത്, തടിയിൽ അങ്ങനെ കൊത്തി എടുക്കുന്നു. ഈ വീട് മൊത്തത്തിലുള്ള ഡിസൈനില് അതെല്ലാം ഞാൻ തന്നെ ചെയ്തതാണ്. ഈ ചെടികളിലൊക്കെ ഭാര്യയുടെ സാന്നിധ്യം കൂടെ ഉണ്ട്. ഒരു ലാൻഡ്സ്കേപ്പ് ഞാൻ തീരുമാനിക്കും, പിന്നെ അവര് അത് വെച്ച് പിടിപ്പിക്കും. അതിൽ ഓരോ ചെടികളൊക്കെ വൈഫിന് വലിയ വലിയ താല്പര്യം. ആദ്യം ഇത്രയും ഇല്ലായിരുന്നു, ഇപ്പൊ ഭയങ്കര ക്രൈസ്. ഓരോ സീസൺ അനുസരിച്ച് എപ്പോഴും കൃഷി ഇങ്ങനെ മാറിക്കൊണ്ടായിരിക്കും. വീട്ടിലെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എപ്പോഴും ഉണ്ടാകും. പിന്നെ സീസൺ അനുസരിച്ച് നെക്സ്റ്റ് മന്ത് ആകുമ്പോൾ ശീതകാല പച്ചക്കറി തുടങ്ങും. അപ്പം ക്യാബേജ്, കോളിഫ്ലവർ അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യും. അപ്പം നമ്മൾ ഒരിക്കലും ഒരു സ്ഥിരമായിട്ടൊരു കൃഷിയല്ല ചെയ്യുന്നത്. ഇപ്പം നമ്മൾക്ക് കാഴ്ചയ്ക്കും അതൊരു ഭംഗിയാണ്. എന്ത് ചെയ്താലും അല്പം ഒരു ബ്യൂട്ടി കോൺഷ്യസ് ഉണ്ട് അതിൽ. അപ്പൊ തന്നെ ഈ പച്ചക്കറിയുടെ എല്ലാം ബോർഡില് നമ്മൾ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ബട്ടർഫ്ലൈസും ഒക്കെ വരുന്നുണ്ട്, കിളികളും ഒക്കെ വരുന്നുണ്ട്. വീടിന് മുന്നിൽ കുറേ സ്ഥലത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എന്തൊക്കെയാ ഇവിടെ ഉള്ളത് പ്രധാനമായിട്ട്? ഇവിടെ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള മിക്ക പച്ചക്കറിയും നമ്മൾ ഇവിടെ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഒരു 10-15 വർഷമായിട്ട് നമ്മൾ വെളിയിൽ നിന്നും സാധനമൊന്നും വാങ്ങാറില്ല. ഈ 35 സെന്റ് സ്ഥലത്തിനുള്ളിലാണ് പക്ഷി മൃഗാദികൾക്കും അതേപോലെ കൃഷിക്കും ഒക്കെ ആയിട്ടുള്ള സ്പേസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട് അല്ലേ ചേട്ടാ? അതെ അതെ. ഇവിടെ ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ പയറുണ്ട്, പയറ് പിന്നെ പീച്ചിങ്ങ ഉണ്ട്. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി മാറിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് പീച്ചിങ്ങ എന്ന് പറയുന്നത്, അത് ഓരോ സമയത്തും നമുക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ഓരോന്ന് മാറി മാറി ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ലൗക്കി എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് കുറച്ച് സ്ഥലം ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ പോലെ കിടന്നു, അപ്പോൾ അതും വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതി ഞാൻ അവിടെ വലിയ ഗ്രോ ബാഗ് വെച്ചിട്ട് അതിലാണ് ഈ പപ്പയെല്ലാം നട്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല വിളവ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതും ഒരു ഗ്രോ ബാഗിലാണ്. ഇത് വിയറ്റ്നാം എയർലി എന്ന് പറയുന്ന പ്ലാവാണ്. ഒരു കായ ഉണ്ടായി, പക്ഷെ അത് കൊഴിഞ്ഞുപോയി. പിന്നെ വഴുതനം ഉണ്ട്. ഇത് കുരുമുളക് ഞാനൊരു പുതിയ രീതിയിൽ പരീക്ഷിക്കുക. ഇവിടെ ഈ താങ്കാലില്ലാത്തതുകൊണ്ട് PVC പൈപ്പിൽ ഇങ്ങനെ നെറ്റ് ചുറ്റിയിട്ടാണ് ഇത് പടർത്തുന്നത്. ഇത് അടതാപ്പ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഈ അടതാപ്പ് എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാ? ഇത് പൊട്ടറ്റോ മാതിരിയുള്ളത് തന്നെയാണ്. അടിയിലും കിഴങ്ങുണ്ടാവും, മേലെയും ഉണ്ടാകും. പണ്ട് കാലത്തൊക്കെ ഈ പൊട്ടറ്റോയ്ക്ക് പകരം നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, ഇപ്പോൾ ആദ്യം ഇല്ലത്. പിന്നെ പാവലുണ്ട്,
ഈ അടുത്ത സമയത്തായിട്ട് ഞാൻ ഒരു സാധനം ഒരുപാട് ക്വാണ്ടിറ്റി ചെയ്യുന്നില്ല. കാരണം എന്താണെന്നറിയോ, എക്സസ് ആവുക. കുറേയൊക്കെ നമ്മൾ എല്ലാവരും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ കൊടുക്കും, എങ്കിൽ പോലും ഒത്തിരി വേസ്റ്റായി പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സമയത്തൊക്കെ എല്ലാം വെറൈറ്റി കൂടുതൽ ചെയ്തിട്ട് കുറേശ്ശെ ചെയ്യുന്ന ഒരു ശീലമാക്കിയിട്ടുണ്ട്. കൃഷി ചെയ്യുമ്പോൾ ഈ യെല്ലോ കളറിലുള്ള എന്തെങ്കിലുമൊക്കെ ഫ്ലവർ വെച്ച് പിടിപ്പിക്കും. അതൊരു കീട നിയന്ത്രണത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതുപോലുള്ള ചെടികൾ വെക്കുന്നത്. ഈ കീടങ്ങൾ യെല്ലോ കളറിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യും. ഇപ്പോൾ ഈ സൺഫ്ലവർ തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. എപ്പോഴും കുറച്ച് മൂടെങ്കിലും നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ പ്ലാന്റ് ചെയ്യും. പിന്നെ ഇത് ഈ ലൗക്കിയുടെ ഒരു ഇനം തന്നെയാണ്. കുക്കുംബറുണ്ട്, പാഷൻ ഫ്രൂട്ടുണ്ട്. നമ്മൾ മാക്സിമം വിളകൾ ഇതിൽ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പച്ചമുളകൊക്കെ ഒരുപാടുണ്ട്, നല്ല വെയിലുള്ളപ്പോൾ കുറച്ച് ഉണക്കി എടുക്കുക ചെയ്യുന്നത്, കാരണം ഒരുപാടുണ്ടാകുന്നുണ്ട്. ഇത് പീച്ചിങ്ങയാണ്. സാധാരണ ഇതിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പീച്ചിങ്ങായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് ബീഹാറിൽ നിന്നൊരു പയ്യൻ എനിക്ക് കുറച്ച് ഇതിൻ്റെ സീഡ് കൊണ്ട് തന്നതാണ്. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുള്ള് പോലൊക്കെ ഇരിക്കും. ഇവിടെ ഈ കാണുന്ന ചീരയൊന്നും നമ്മൾ പ്ലാന്റ് ചെയ്യുന്നതല്ല, അല്ലാതെ തന്നെ ഇതിൻ്റെ വിത്ത് വീണ് തനിയെ കിളിക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിളിച്ചോണ്ടേ ഇരിക്കും. ഇത് ഇവിടെ തനിയെ കിളിക്കുന്നതാണ്. പണ്ടൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ ഇത് ഇഷ്ടംപോലെ കിളിക്കുമായിരുന്നു. കുട്ടിക്കാലത്തൊക്കെ നമ്മളിത് പറിച്ച് തിന്നുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ വലിയ വലിയ മാളുകളിലൊക്കെ ഇതിൻ്റെ ഇത് വെച്ചിട്ട് ആ വില കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും, അത്രയ്ക്ക് വലിയ വിലയാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ തനിയെ കിളിച്ചോണ്ടെ ഞാനൊന്ന് കളയണ്ടെന്ന് വിചാരിച്ച് ഇപ്പം നിറയെ കായ ഉണ്ടാവുന്നുണ്ട്. ഇത് അസോള എന്ന് പറയും. ഇവിടെ ഇത് സാധാരണ ഉപയോഗിക്കുന്നത് ഇവിടെ ഫിഷിനെ വളർത്തുന്നുണ്ട്. പിന്നെ താറാവ് കഴിക്കും, കോഴി കഴിക്കും, മുയൽ എല്ലാത്തിനും ഇത് കൊടുക്കുന്നുണ്ട്. ഇത് പ്രോട്ടീൻ കൂടുതലുള്ള ഒരു ഇതാണ്. ഇവിടെ വെറുതെ റേഡിയോ വെച്ചിട്ടുണ്ട്. രാവിലെ നമ്മളിവിടെ നിൽക്കുമ്പോഴ അത്യാവശ്യം ന്യൂസും ഇത്തിരി മ്യൂസിക്കും ഒക്കെ കേട്ടുകൊണ്ട് ജോലി ചെയ്യാന്നുള്ള ഒരു രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് സ്ഥലപരിമിതിയുണ്ട്, വളരെ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. അപ്പോൾ ഉള്ള സ്ഥലം മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ ഈ രണ്ട് ബേഡ്സിനെ ഇടുന്ന കേജിൻ്റെ ഇടയ്ക്ക് ഇത്തിരി സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ രണ്ട് മൂട് കുറിയാനും തെങ്ങ് വെച്ച് രണ്ടാം വർഷം കഴിച്ചത്. അത്യാവശ്യം നല്ല രീതിയിൽ ഇത് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ വേസ്റ്റായിട്ട് കിടന്ന ഒരു ഗ്ലോബാണ്, ഗ്ലോബിൻ്റെ ആ റൗണ്ടാണ്. നമ്മളത് ഈ രീതിയിലാക്കി എടുത്തേ ഉള്ളൂ. ഈ പൈപ്പല്ല ഇവിടെ വേസ്റ്റ് പരപണി കഴിഞ്ഞപ്പോൾ കിടന്ന വേസ്റ്റ് പൈപ്പുകളൊക്കെയാണ്. PVC പൈപ്പാണ്. അതെ അതെ, ചെടിച്ചട്ടിയാണ്. നമ്മളത് ഈ രീതിയിലാക്കി എടുത്തതാണ്. ഈ തടിയെല്ലാം ഇവിടെ ഒരു മരം വെട്ടിയായിരുന്നു, അതിൻ്റെ വേസ്റ്റ് കിടന്ന. അപ്പം നമ്മളത് എങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ചെയ്യാം എന്ന് ആലോചിച്ചപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്തു തന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അത് അവിടെ സൂക്ഷിക്കാൻ കുറച്ച് സ്ഥലം പോകുന്നുണ്ട്. അപ്പോൾ അത് ഈ രീതിയിലായാൽ വലിയ കുഴപ്പമില്ലാതിരിക്കുന്നു. പണ്ട് മുതലേ ഇങ്ങനെയൊക്കെയുള്ള താല്പര്യങ്ങളുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ. ഇതിപ്പോൾ ഒന്നും ചെയ്തതല്ല, ഇത് കുറേ നാളായതാണ്. ഇത് ലോക്ക്ഡൗൺ ടൈമിലൊന്നും ചെയ്തതല്ല, കുറേ മുന്നേ ചെയ്തതാണ്. എവിടെ എന്ത് കിട്ടിയാലും അവിടെ എന്തെങ്കിലും ചെടികൾ വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്കി തീർക്കാനൊരു ഇതാണ് നമുക്ക്. എപ്പോഴും നമ്മൾ അതിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്. ഒരു പാഴ്വസ്തു കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് ചിന്തിക്കുന്നത്. ഈ മൂങ്ങ ഇത് തടിയല്ല, ഒരു തടിക്കഷ്ണം ഇവിടെ കിടന്നു. അപ്പോൾ ചെറിയൊരു പീസായിരുന്നു, അതേലെങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അതെ, ഇത് ലോക്ക്ഡൌണിൽ ചെയ്തതാണ്. ഇത് സിമെന്റിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഇപ്പോൾ റീസെന്റ്ലി ചെയ്തതാണ്. അതെന്ത് മെറ്റീരിയൽ? അത് ആ സെന്ററിലുള്ള തടിയും മറ്റേത് ഈ ഷീറ്റാണ്. ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങാനൊന്നും പോയല്ല, ഇവിടെയൊക്കെ ഓരോന്ന് ചെയ്തതിൻ്റെ വേസ്റ്റ് കിടന്ന് എടുത്ത് കട്ട് ചെയ്ത് വെച്ചു. എറമ്പത്ത് വീഴുന്ന വെള്ളമൊക്കെ ശരിക്കും ഈ കുടത്തിനുള്ളിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്, പക്ഷെ കുടം നിറയുന്നില്ല. എന്താ സംഭവം? നമ്മുടെ വീടിൻ്റെ റൂഫിലെ വീഴുന്ന വെള്ളമെല്ലാം ഇതിൽ ഇവിടാണ് വീഴുന്നത്. ഇവിടെ വീണത് നമ്മൾ ഇതിൻ്റെ അടിയിൽ കൂടെ ഈ കുളത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ റൂഫിലെ വീഴുന്ന ഒരു തുള്ളി വെള്ളം പോലും വേസ്റ്റ് ആവുന്നില്ല. ഇതുപോലെ അപ്പുറത്ത് ഒരു രണ്ടെണ്ണം കൂടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ കണക്ട് ചെയ്ത് കുളത്തിലോട്ടാണ്. വെളിയും നാളിനെയൊന്നും വെച്ചിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ഒരു ഇഷ്ടം, അതായത് ഈ കൃഷിയോടുള്ള ഒരു
ഭ്രാന്തെന്ന് പറയാം. അത് ചെയ്യുന്നതോറും കൂടിക്കൂടി വരിക. ഇത് 10-15 വർഷമായിട്ട് നമ്മളിത് തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ആളിനെ വെച്ചിട്ടല്ല, നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു തൃപ്തി നമുക്കുണ്ട്. ചേട്ടൻ പറയുന്ന കേട്ടു, പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ ചേട്ടൻ്റെ വീട് വരുന്ന സമയത്ത് ഈ വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു അലങ്കാരം പോലെ ചെയ്തിരിക്കുന്ന കൃഷിയെ കാണുമ്പോൾ ആൾക്കാർക്ക് ചിലർക്കൊക്കെ വിമർശിക്കാനൊക്കെ തോന്നും. ആളുകൾ വിചാരിക്കുന്ന ഇത് ഞാൻ ആളിനെ വെച്ചിട്ട് ചെയ്യുന്നതാണ്, അവർക്കറിയില്ല. പക്ഷെ എന്നെ അറിയാവുന്ന ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം ഇവിടെ ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന്. ഇപ്പം ഏതൊരു പാഴ്വസ്തു കിട്ടിയാലും അതിലെങ്ങനെ ഒരു ചെടി പ്ലാന്റ് ചെയ്യാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരുപാട് മിക്കവാറും ഇതിൽ കാണുന്ന എല്ലാം പാഴ്വസ്തുക്കളൊക്കെ കൊണ്ട് നിർമ്മിച്ച കടയിൽ ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഞാൻ ചിന്തിക്കും അതിലെന്തെങ്കിലും ഒന്ന് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുമോ. അങ്ങനെയൊക്കെ സ്പോർട്സിന്റെ കട, അതെ, എനിക്ക് മാവേലിക്കലെ ഒരു സ്പോർട്സിന്റെ ഷോപ്പുണ്ട്. അവിടെ എന്ത് സാധനം വേസ്റ്റ് ആയാലും അതിലും എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അല്ലാതെ തന്നെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ലോക്ക്ഡൌൺ ടൈം അതിനൊരു അവസരം വന്നു കൂടുതൽ നമ്മുടെ ഇത്തിരിയൊക്കെ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടാൻ. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് ചെടികൾ വളർന്ന് വളർന്ന് വീട്ടിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇതിപ്പോൾ പുറത്തുനിന്നുള്ളൊരു എക്സ്റ്റൻഷൻ ആണോ ഇത് അകത്തു നിന്നുള്ളൊരു എക്സ്റ്റൻഷൻ പുറത്തേക്ക് വളർന്നതാണോ? ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു നമുക്ക് വളരെ ലിമിറ്റായിട്ടുള്ള സ്ഥലമേ ഉള്ളൂ. ഈ സാധനങ്ങൾ ഇത് ചെയ്ത് വരുമ്പോൾ എപ്പോഴും ഇതിനോട് കൂടുതൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആയി വരിക. അപ്പോൾ എവിടെ എന്ത് കിട്ടിയാലും കളക്ട് ചെയ്യാന്നുള്ളൊരു വൈഫിനാണ് ഇപ്പോൾ കൂടുതൽ. അപ്പം വെക്കാൻ സ്ഥലമില്ലാത്തപ്പോൾ അത് പെരക്കകത്തോട്ട് കയറി എന്ന് കൂട്ടിയാൽ മതി. അപ്പൊ ഇതെല്ലാം ഇന്നർ പ്ലാന്റ്സ് ആണ്. അതെ അതെ, ഇന്നർ പ്ലാന്റ്സ് ആണ്. ഇവിടെ ഇരിക്കുമ്പോ ഒരു ഒരു വേറൊരു ഫീലിംഗ് ആണ്, ഒരു പച്ചപ്പാണ്. അതെ അതെ, അതിമനോഹരമായ ഈ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്നതിന് പിന്നിൽ ഒരു അധ്വാനമുണ്ട്. ദിവസവും ഇത് പരിപാലിക്കേണ്ടതുണ്ട്. അതിനുള്ള മനസ്സുള്ള കുടുംബമാണ് ഇവിടെ താമസിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര മനോഹാരിത ഇതിനുണ്ടായത്.